കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം നമ്മുടെ വീടുകളെ ഒരു സ്നേഹഭവനമാക്കി, കുടുംബമാക്കി, ഒരു ജീവനുള്ള ഇടമാക്കി മാറ്റുന്നു. ഓരോ കുഞ്ഞിനെയും ദൈവം ഒരു പിതാവിനെ പോലെ നെഞ്ചോട് ചേർക്കുന്നു. ആഴത്തിൽ സ്നേഹിച്ചുകൊണ്ടാണ് ദൈവപിതാവ് ഓരോ കുഞ്ഞിനെയും ഓരോ ജീവനെയും ഭൂമിയിലേക്ക് നൽകുന്നത്. നമ്മുടെ രൂപതാമിത്രാൻ വർഗീസ് ചക്കാലക്കൽ പിതാവ് കുട്ടികളോട് വാത്സല്യം നിറഞ്ഞ ഒരു പിതാവാണ്. രൂപതയിൽ ഏത് ദമ്പതിമാർക്കും നാലാമത്തെ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ പിതാവ് നേരിട്ട് മാമോദീസ നൽകുന്നത് ഓരോ കുഞ്ഞും ദൈവപിതാവിൻ്റെ സ്നേഹദാനമാണെന്ന വലിയ സന്ദേശം നമുക്ക് പകർന്നു തരാനാണ്. യേശു ശിശുക്കളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ അനുവദിക്കുക. വീണ്ടും ശിശുക്കളെപ്പറ്റി അവിടുന്ന് പറഞ്ഞു, സ്വർഗത്തിൽ ദൈവദൂതർ ഇവരുടെ മുഖം സദാ ദർശിച്ചുകൊണ്ടാണിരിക്കുന്നത്. ദൈവം സൃഷ്ടിച്ച ജീവൻ വലിയ ഒരത്ഭുതമാണ്. സർവ ജീവജാലങ്ങളിലും ഈ ജീവന്റെ തുടിപ്പാണ് നമ്മൾ ദർശിക്കുന്നത്. ദൈവം നൽകിയ ജീവനെ സന്തോഷത്തോടെ സ്വീകരിച്ചവർ ലോകത്തിന് നൽകിയ സംഭാവനകൾ നമുക്കൊന്ന് കാണാം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കരുണയുടെ തെളിഞ്ഞ മുഖമായി മാറിയ ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ക്രിസ്തുവിൻ്റെ ശബ്ദത്തിൻ്റെ ഉടമയായ ഫ്രാൻസിസ് മാർപ്പാപ്പ മാതാപിതാക്കളുടെ 5 മക്കളിൽ ഒരാളാണ്. മൈക്കിൾ ജാക്സൺ, പോപ്പ് സംഗീത ചക്രവർത്തി, തൻ്റെ മാന്ത്രിക സംഗീതം കൊണ്ടും നൃത്ത ചുവടുകൾ കൊണ്ടും പോപ്പ് സംഗീത ലോകം കീഴടക്കിയ മൈക്കിൾ ജാക്സൺ 9 മക്കളിൽ ഒരാൾ. മറ്റു മക്കളും സംഗീതജ്ഞരാണ്.
ബ്രൂസ്ലി സിനിമാ രംഗത്ത് മാർഷ്യൽ ആർട്സ് കൊണ്ട് ആഗോള പ്രേക്ഷകരെ സംഭ്രമിപ്പിച്ച അതുല്യ അഭിനേതാവ്. അഭിനേതാവ് മാത്രമായിരുന്നില്ല, ആയോധന കലയിൽ നൈപുണ്യമുള്ള വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു മാതാപിതാക്കളുടെ നാല് മക്കളിൽ ഒരാളായ ബ്രൂസ്ലി. ഡിയാഗോ മറഡോണ 80s ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ എത്തിച്ചേർന്ന ഫുട്ബോൾ മാന്ത്രികൻ ഡിയാഗോ മറഡോണ മാതാപിതാക്കളുടെ ആറു മക്കളിൽ ഒരാളാണ്. മഹാത്മാഗാന്ധി അഹിംസയിലൂടെ, സത്യാഗ്രഹത്തിലൂടെ, നിരാഹാര സമരമുറകളിലൂടെ ആയുധശക്തി കൊണ്ട് ഇന്ത്യ മുഴുവൻ അടക്കി ഭരിച്ച ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മഹാത്മാഗാന്ധി മാതാപിതാക്കളുടെ അഞ്ചു മക്കളിൽ ഒരാൾ. നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായി പോരാടിയ പ്രമുഖ നേതാവ്, മാതാപിതാക്കളുടെ 9 മക്കളിൽ ഒരാൾ. വിശുദ്ധ അൽഫോൻസാമ്മ ഭാരതത്തിന് തൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ട്, സഹന ജീവിതം കൊണ്ട് ലോകത്തിന് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു നൽകിയ വിശുദ്ധ. ഭാരതത്തിൻ്റെ വിശുദ്ധ എന്നറിയപ്പെടുന്ന അൽഫോൻസാമ്മ മാതാപിതാക്കളുടെ നാലാമത്തെ മകൾ. മൈക്കിൾ ഫാരഡേ ലോകത്തിലെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന, മനുഷ്യജീവിതത്തെ തന്നെ മാറ്റിമറിച്ച, വൈദ്യുതി കണ്ടുപിടിച്ച വൈദ്യുതിയുടെ പിതാവ്. വൈദ്യുതി കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുവാനുള്ള വഴി കണ്ടെത്തിയ ഫാരഡേയാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ അത്യാധുനിക കണ്ടുപിടുത്തങ്ങൾക്കും നന്ദി കുറിച്ചതെന്ന് പറയാം. മൈക്കിൾ ഫാരഡേ മാതാപിതാക്കളുടെ നാല് മക്കളിൽ മൂന്നാമൻ. ഈ മഹാത്മാക്കളുടെ മാതാപിതാക്കൾ തങ്ങൾക്ക് ഒരു കുട്ടി മാത്രം മതി, ഒരു മകൻ ഒരു മകൾ മതി എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ മഹാത്മാക്കളെ ലോകത്തിന് നഷ്ടമാകുമായിരുന്നില്ലേ? മക്കളില്ലാത്തിടത്തും മക്കൾ കുറയുന്നിടത്തുമല്ല സന്തോഷം. ധാരാളം മക്കളുള്ള കുടുംബങ്ങളിലാണ് യഥാർത്ഥ സന്തോഷം. എങ്ങനെയാണ് മനുഷ്യൻ ഇന്ന് ഇത്ര ഹീനമായ ഒരു കൊലപാതകിയായി മാറുന്നത്? സ്വന്തം കുഞ്ഞിനെ പോലും അറുത്തുമുറിച്ച് കൊല്ലുവാൻ തക്കവിധം സ്വാർത്ഥനായി തീർന്നത്. ഏറ്റവും വലിയ കൊലപാതകം എന്ന് പറയുന്നത് നിരായുധനായ, പ്രതികരിക്കുവാൻ സാധിക്കാത്ത, നിഷ്കളങ്കമായ ഒരു ജീവനെ കൊല്ലുന്നത്. മദർതെരേസ തെരുവുകളിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തിയ അമ്മയാണ്. അബോർഷനെക്കുറിച്ച് അവർ പറഞ്ഞു, ആത്മീയ ദാരിദ്ര്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദാരിദ്ര്യം. ആത്മീയ ദാരിദ്ര്യം മനുഷ്യനെ ഉപയോഗശൂന്യമായ ഒരു വസ്തുവാക്കി മാറ്റുന്നു. അമേരിക്കയിൽ വച്ച് പ്രസിഡന്റിൻ്റെയും വലിയ ഒരു ജനാവലിയുടെയും മുമ്പിൽ വച്ച് അവർ പറഞ്ഞു, അബോർഷൻ ഈസ് ഈവ്, ഗർഭച്ഛിദ്രം കൊലപാതകമാണ്. ദ ഗ്രേറ്റസ്റ്റ് ഡിസ്ട്രോയർ ഓഫ് പീസ് ടുഡേ ഈസ് ദ ക്രൈ ഓഫ് ദ ഇന്നസെന്റ് അൺബോൺ ചൈൽഡ്. To me, the nations
who have legalized abortion, they are the poorest nation. For the child is the greatest gift of God to a family, to a nation, and to the whole world. God bless you. ദൈവം നൽകുന്ന മക്കളെ വേണ്ട എന്ന് പറയുവാൻ മനുഷ്യന് സാധിക്കില്ല. അത് ദൈവത്തിൻ്റെ ദാനമായ ജീവനെതിരായ തീരുമാനമാണ്. ജീവൻ്റെ ദാതാവ് ദൈവമാണ്, അതിൻ്റെ നിയന്താവും അവിടുന്നാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരുമ്പോഴാണ് ജീവിതം സന്തോഷപ്രദമാകുന്നത്, കുടുംബം ദൈവിക ഭവനമാകുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ഭവനങ്ങൾ സന്തോഷമുള്ള കുടുംബങ്ങളല്ല. കുട്ടികളുള്ള കുടുംബങ്ങൾ എത്ര സമ്പന്നമാണ്, ആനന്ദപ്രദമാണ്. ദൈവം നൽകുന്ന മക്കളെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാം.